നമ്മുടെ വെനവും വോൾവറിനും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ഇവരിലാരായിരിക്കും ജയിക്കുക? ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്ക് ഹീലിംഗ് ഫാക്ടർ നല്ലോണം ഉണ്ട്, എന്നാലും ഇവർ തമ്മിൽ ഫൈറ്റ് വരുന്നാൽ ആരായിരിക്കും ജയിക്കുക? ആക്ച്വലി ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് കോമിക്സിൽ നടക്കുന്നുണ്ട്. നമ്മുടെ വോൾവറിന് സ്വസ്ഥമായിട്ടൊരു ബാറിലിരുന്നുകൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ വെനം കയറി വന്ന് വെറുതെ ആൾക്കാരെ പേടിപ്പിക്കുക, എന്താണ്ടാ എല്ലാവരും പേടിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആൾക്കാരെയൊക്കെ. പക്ഷേ നമ്മുടെ വോൾവറിന് വെനത്തിനെ മൈൻഡ് ചെയ്യാതെ പുല്ല് വില പോലും കൊടുക്കാതെ പുല്ല് അവിടെ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വോൾവറിൻ മൈൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ വെനം വോൾവറിൻ്റെ അടുത്ത് പോയിട്ട്, എന്താടാ നീ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്, നിന്നെ ഞാൻ കൊല്ലട്ടെ, നിന്നെ ഞാൻ എങ്ങനെ കൊല്ലണ്ടേന്ന് വോൾവറിനോട് തന്നെ ചോദിക്കുകയാണ് നമ്മുടെ വെനം. പക്ഷെ വെനത്തിൻ്റെ ഈ ഡയലോഗടിയിലൊന്നും നമ്മുടെ വോൾവറിന് വീണില്ല, പുള്ളിക്ക് ദേഷ്യം പിടിച്ച് പുള്ളി നമ്മുടെ വെനത്തിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ് അവിടെ. അങ്ങനെ നമ്മുടെ വോൾവറിന് വെനത്തിനെ അടിച്ച് ഡിഫീറ്റ് ചെയ്തിട്ട് പുള്ളി ജയിച്ചെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെനം പിനി എഴുന്നേറ്റ് ബാക്കി കൂടെ നമ്മുടെ വോൾവറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെനം വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വോൾവറിനോട് പുള്ളി പറയാണ്, അതായത് വെനം സ്പൈഡർമാനെയൊക്കെ അടിച്ച് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ വോൾവറിൻ പറയാണ്, സ്പൈഡർമാനോ, ആ 10-17 വയസ്സുള്ള ചെക്കനല്ലേ നീ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ആ ഹൾക്കിനെ കുത്തി കൊല്ലാനാക്കിയെന്ന് പറയാണ് നമ്മുടെ വോൾവറിന്. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പൊങ്ങച്ചം പറഞ്ഞ് പിന്നെ അല്ലുകൂടാൻ തുടങ്ങാണ്. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വോൾവറിൻ വെനത്തിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിനക്ക് എന്താ വേണ്ടത്, എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വോൾവറിൻ വെനത്തിനോട്. അപ്പം തന്നെ നമ്മുടെ വെനം പറയൂ, ഇവന്മാരൊന്നും അത്ര നല്ലവന്മാരല്ലോ, അതുകൊണ്ടാണ് ഇവന്മാരെയൊക്കെ ഇട്ട് ഞാൻ കഷ്ടപ്പെടുന്നതെന്ന് പറയാണ് നമ്മുടെ വെനം. അപ്പം തന്നെ നമ്മുടെ വോൾവറിന്, ഇവരെല്ലാവരും നല്ലവരല്ല, പക്ഷെ ഇവരിൽ പലരും ചീത്തവരും അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെനത്തിന് അടിച്ച് ഏതാണ്ട് ഡിഫീറ്റ് ചെയ്ത് കൊല്ലാനാക്കുകയാണ് നമ്മുടെ വോൾവറിന്. പക്ഷെ ഇതിനു മുമ്പ് പലരും നമ്മുടെ വോൾവറിന് ഒരു സെക്കൻഡ് ചാൻസ് ജീവിക്കാൻ വേണ്ടി കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ വോൾവറിനും വെനത്തിനെ കൊല്ലാതെ വെനത്തിന് ഇനി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് കഴിഞ്ഞ് നമ്മുടെ വോൾവറിൻ അവിടെ നിന്ന് എണീറ്റ് പോയതും അങ്ങാടി തോറ്റേന് അമ്മയോടൊന്നും പറയുന്നില്ലേ, അതേപോലെ തന്നെ നമ്മുടെ വെന എഴുന്നേറ്റ് വെറുതെ ചുമ്മാ അവിടെയുള്ള ആ ബാർ അറ്റൻഡറിനോട് ചൂടാവുകയാണ്.